എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ ആൾക്കാരെല്ലാവരും വലിയൊരു ട്രെയിനിന്റെ സൗണ്ട് കേട്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ലൂഫി നിലവിളിച്ച് പറയും, എത്രയും പെട്ടെന്ന് കപ്പൽ പുറകിലേക്ക് എടുക്കണം, കാരണം നമ്മുടെ തൊട്ടു മുൻപിലൂടെ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ചെക്കന്മാര് അവര് ജസ്റ്റ് മിസ്സിന് കപ്പൽ പുറകിലേക്ക് എടുക്കും. ആ സമയത്ത് ട്രെയിൻ അവരുടെ മുൻപിലൂടെ അങ്ങനെ സ്പീഡിൽ ചേറിപ്പായും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല, ഒരു കടലിലൂടെ എങ്ങനെ ഒരു ട്രെയിൻ പാസ്സായി പോവും. ഇവിടെ എന്താ നടക്കണേന്ന് പറഞ്ഞ് അവർ വണ്ടരടിക്കുമ്പോഴായിരിക്കും ലൂഫി കാണുക ആ ഒരു ട്രെയിൻ. അതാ തവളയ്ക്ക് നേരെയായിരിക്കും അങ്ങനെ സ്പീഡിൽ പോവുക. അവൻ നിലവിളിച്ച് പറയും, ഏ പോക്രാജി തവള, ജീവൻ വേണമെങ്കിൽ അവിടുന്ന് ഓടിക്കോ. അത് കേൾക്കേണ്ട താമസം അത് എടുത്തു ചാടി ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. ലൂഫി ശ്വാസം വലിച്ചുവിടും. അങ്ങനെ ഒരു വിധത്തില് നമ്മളും ആ ഫ്രോഗും രക്ഷപ്പെട്ടു. ആ ട്രെയിനിന്റെ ഫോഴ്സ് കാരണം നമ്മുടെ ആൾക്കാരുടെ കപ്പല് അതിപ്പോ കുറച്ച് ദൂരം അങ്ങനെ നീങ്ങി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ചുറ്റും നോക്കും, അവരുടെ തൊട്ടു മുൻപിലായിട്ട് ഒരു ചെറിയ വീട്. നമ്മുടെ ആൾക്കാരുടനെ ഇപ്പൊ കപ്പല് ആ വീടിനടുത്തേക്ക് അടുപ്പിക്കും. എന്നിട്ട് ആ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഒരു കുഞ്ഞിപ്പെണ്ണ്, അവള് പുറത്തേക്ക് തലയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാര്യമായിട്ട് വാച്ച് ചെയ്യുക. അവൾക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും ആ പൈറേറ്റ് ഫ്ലാഗും കാണുമ്പോ തന്നെ പിടികിട്ടും നമ്മുടെ ആൾക്കാരെല്ലാവരും പൈറേറ്റ്സ് ആണെന്ന്. ഗ്രാൻഡ്മാ, പൈറേറ്റ്സ് വന്നു, ഓടി വായോ എന്ന് നിലവിളിച്ച് അവള് വീട്ടിലേക്ക് ഓടും. അപ്പോഴേക്കും ഗ്രാൻഡ്മാ ആള് പുറത്തേക്ക് വരും, എന്നിട്ട് ഫോണൊക്കെ എടുത്ത് കാര്യമായിട്ട് പോലീസിനെ വിളിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് ഗ്രാൻഡ്മ പറയാൻ വന്ന കാര്യം അതിപ്പോ മറന്നുപോയി. അങ്ങനെ വണ്ടടിച്ച് നിൽക്കും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ക്യാഷിലായി അവരുടെ അടുത്തേക്ക് വരും. നാമി ചോദിക്കും, ഇത് എന്ത് തരം ട്രെയിനാ? അതിന് ആ കുഞ്ഞിപ്പെണ്ണു പറയും, ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്, ഈ ഒരു ഐലാൻഡിൽ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ കഴിയൂ. ഈ ട്രെയിനിനെയാണ് സീ ട്രെയിൻ എന്ന് പറയുക. ഇത് സാധാരണ ഒരു ട്രെയിൻ തന്നെയാണ്, പക്ഷെ ചക്രത്തിന് പകരം പെഡലുകളാണെന്ന് മാത്രം. നമ്മുടെ ആൾക്കാര് വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കും. അപ്പൊ അവർ കാണും ആ ട്രെയിൻ കടന്നു പോകുന്ന അതിന്റെ പാളം. ബാരിയേഴ്സ്, പാസഞ്ചേഴ്സ്, അങ്ങനെ എല്ലാത്തിനെയും ആ ട്രെയിൻ ട്രാൻസ്പോർട്ട് ചെയ്യും. സാഞ്ചു പറയും, ഇത് ബ്ലൂ സീ അല്ലേ? ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഉസോപ്പ് പറയും, എല്ലാം ഗംഭീരായിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സിഗ്നല് അത് മാത്രം കറക്റ്റ് അല്ല. അതെല്ലാവർക്കും കാണും വിധം കുറച്ചുകൂടെ വിസിബിൾ ആയ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ആർക്കും ഒരപകടവും സംഭവിക്കില്ല. ഒരു വലിയ തവള ജസ്റ്റ് മിസ്സിനാണ് ആ ഒരു ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് കേട്ട കുഞ്ഞുപെണ്ണി ചിരിക്കും. അവള് പറയും, ആക്ച്വലി ആ തവള അതാ ട്രെയിനിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് കാലമായി അതാ ട്രെയിനിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ആ തവള ഒരു വലിയ തലവേദനയാണ്. അതെപ്പോഴും ഈ റെയിൽവേ ട്രാക്ക് അത് തകർത്ത് കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാവർക്കും ട്രെയിനിൽ കയറാൻ ഭയങ്കര പേടിയാണ്. ലൂഫിക്ക് അത് കേട്ട് കലി കയറും. അങ്ങനെയാണെങ്കിൽ ആ തവളയെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നാമി ഇപ്പോ അവരുടെ ലാക്ക് പോസ് അത് ചെക്ക് ചെയ്യും. അതിലിപ്പോ ഈസ്റ്റ് സൈഡ് ആയിരിക്കും കാണിക്കുക, അതായത് ആ നമ്പർ 7 ഐലാൻഡ്. ഉടനെ ആ ഗ്രാൻഡ്മ പറയും, ഇപ്പൊ ആ ട്രെയിൻ പോയിരിക്കുന്നത് മറ്റൊരു ഐലാൻഡിലേക്കാണ്. അവിടെയാണ് ലോകത്തുള്ള കപ്പലുകളെല്ലാം തന്നെ റിപ്പയർ ചെയ്യുന്ന സ്ഥലം. ഒരുപാട് ടെക്നോളജിയും അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ അറിയുന്ന ടെക്നോളജിസ്റ്റും മെയിന്റനൻസ് ടീമും ഒക്കെ അവിടെയുണ്ട്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഹാപ്പി ആവും, കാരണം നമ്മുടെ ആൾക്കാർക്ക് അവരുടെ ഷിപ്പാണ് അത്യാവശ്യമായിട്ട് റിപ്പയർ ചെയ്യേണ്ടത്. സോ അവിടേക്ക് പോവാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയ അവരുടെ ഷിപ്പിനെ അപ്ഡേറ്റഡ് ആക്കി എടുക്കാം. നമ്മുടെ ആൾക്കാർ ഇപ്പൊ ഐലാൻഡിലേക്ക് പോവാൻ തയ്യാറെടുക്കും. അത് കണ്ട ഗ്രാൻഡ്മ അവർക്ക് ഐലാൻഡിന്റെ ഒരു മാപ്പും ഒരു റെഫറൻസ് ലെറ്ററും കയ്യിൽ കൊടുക്കും. നമ്മുടെ ആൾക്കാർ ഡബിൾ ഹാപ്പിയായി ആ ലെറ്ററും മാപ്പും അത് രണ്ടും വാങ്ങി യാത്ര പുറപ്പെടും. ഉടനെ ഗ്രാൻഡ്മ ആള് വിളിച്ചു പറയും, നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം, അവിടെ വേൾഡ് ഗവൺമെന്റിന്റെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ആൾക്കാര് കറക്റ്റ് ആയിട്ട് കേൾക്കില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ സമാധാനമായി കപ്പലിൽ മുൻപോട്ട് പോവാണ്. കപ്പലിൽ ഇപ്പോ നമ്മുടെ ആൾക്കാർ കാര്യമായി ചർച്ച ചെയ്യുക, എങ്ങനെയായിരിക്കണം കപ്പൽ റിപ്പയർ ചെയ്യേണ്ടത്, കപ്പലിൽ എന്തൊക്കെ അഡീഷണൽ ഫെസിലിറ്റി അത് അറേഞ്ച് ചെയ്യണം. മാത്രമല്ല നല്ല കഴിവുള്ള ഏതെങ്കിലും ഒരു കപ്പൽ മെക്കാനിക്കിനെ കണ്ടെത്തണം, അവനെ നമ്മുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കാനില്ല. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും എങ്ങനെയുള്ള ആളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പരസ്പരം പറയാൻ തുടങ്ങും. അതേസമയം നാമി അവളാണെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ്മ കൊടുത്ത ആ ഒരു മാപ്പ് അത് തുറന്നു നോക്കും. അവൾ ഒരു സെക്കൻഡ് അത് കണ്ട് ഷോക്കാവും. ഏതോ കുട്ടി വരച്ച വേറെ ഒരു കാർട്ടൂൺ പെയിന്റിംഗ് മാത്രമായിരിക്കും അത്. അവൾ ഫുൾ കലിപ്പില് അത് ചുരുട്ടി എറിയും. അതേസമയം താഴെ ലൂഫി അവൻ എങ്ങനെയുള്ള ആളെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് വരച്ചൊക്കെ കാണിച്ചു കൊടുക്കും. റോബിൻ ആണെങ്കിൽ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കും. അവൾക്കാണെങ്കിൽ ശരിക്കും ഇവരുടെ കളിയും ചിരിയും ഒക്കെ
ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒസോപ്പ് അവനിപ്പോ ആ കപ്പലില് പറ്റിപ്പിടിച്ചിരിക്കും. ഒസോപ്പ് ഒരു ദീർഘനിശ്വാസം എടുത്ത് എല്ലാവരോടും ആയിട്ട് പറയും, നമ്മൾ എപ്പോ ഈ ഗ്രാൻഡ് ലൈനിലേക്ക് വന്നോ അപ്പൊ മുതല് നമ്മുടെ കപ്പലിന് ഓരോരോ പരിക്കുകളായിട്ട് പറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കപ്പലിന്റെ ഏറ്റവും കൂടുതൽ കേടുപാടുകള് അത് നീക്കം ചെയ്ത് കപ്പലിനെ പഴയ രീതിയിലാക്കിയത് ഞാനാണ്. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് ചിരിയും വരും. അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോകുമ്പോ വളരെ ദൂരത്തായിട്ട് അവരിപ്പോ അയലാൻഡ് കാണും. അയലാൻഡിന്റെ ഭംഗി കണ്ട് നമ്മുടെ ചെക്കന്മാരുടെ കിളി പോവും. വാവ്, ശരിക്കും ഈ അയലാൻഡ് കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കന്മാര് കപ്പലിന്റെ സ്പീഡ് കൂട്ടും. ലൂഫി വീണ്ടും അവൻ വരച്ച ഫോട്ടോ അത് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഈ ഫോട്ടോയിലുള്ള ആളെ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. ഉസോപ്പ് ആണെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് മുൻപോട്ട് നോക്കും. അപ്പൊ ബ്ലൂ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഒരു ബോർഡ് കാണും. അതിന്റെ തൊട്ടടുത്തായിട്ട് മീൻ പിടിക്കുന്ന ഒരാള്, ആള് നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഹലോ നിങ്ങൾ പൈറേറ്റ്സ് ആണോ? നമ്മുടെ ആൾക്കാർ തലയാട്ടും. അതിനാള് പറയും, പൈറേറ്റ്സ് ഒരിക്കലും ഇതുവഴി ചുറ്റി നടക്കാൻ പാടില്ല. ഈ അയലാൻഡിന്റെ പുറകിലൂടെ ഒരു പ്രത്യേക വഴിയുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് അകത്തേക്ക് പോവാം. അത് കേൾക്കേണ്ട താമസം അവര് കപ്പൽ അങ്ങോട്ട് തിരിച്ച് ഇപ്പൊ അതുവഴി അയലാൻഡിലേക്ക് പോവും. നാമിക്കാണെങ്കില് അവിടുത്തെ കാഴ്ചകൾ കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. ശരിക്കും ആ ഒരു അയലാൻഡ് അത് സൂപ്പറാണ്. റോബിനാണെങ്കില് ആ ഒരു അയലാൻഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ വേറൊരു ചേട്ടൻ നമ്മുടെ ആൾക്കാരോട് വിളിച്ചു ചോദിക്കും, ഹലോ നിങ്ങൾ എവിടേക്ക് പോകുന്നു? നിങ്ങൾ പൈറേറ്റ്സ് ടീമല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതുവഴി ചുറ്റിത്തിരിയാൻ പാടില്ല. അതിന് ലൂഫി പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങളിവിടെ തക്കാനോ മോഷ്ടിക്കാനോ വന്നതല്ല, ഞങ്ങളുടെ കപ്പല് ഒന്ന് റിപ്പയർ ചെയ്യണം. അതിനാള് പറയും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ നേരെ പോയി ലെഫ്റ്റ് പോയാൽ മതി. അങ്ങനെ അല്പദൂരം മുൻപോട്ട് പോയി അവര് കപ്പല് സേഫ് ആയ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യും. പക്ഷെ നാമിക്കാണെങ്കില് അവളുടെ ടെൻഷൻ അത് വിട്ടുമാറില്ല. കാരണം നമ്മുടെ ആൾക്കാർ പൈറേറ്റ്സ് ആണെന്ന് അറിഞ്ഞിട്ടും ആരുടെ മുഖത്ത് ഒരു തരത്തിലുള്ള പേടിയോ ടെൻഷനോ ഒന്നും കണ്ടില്ല. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് താഴേക്ക് നോക്കും. ഉസോപ്പും ലൂഫിയും അവര് ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ട പോലെ ആ സിറ്റിയിലൂടെ ഓടി നടക്കുകയാണ്. ഉടനെ നാമി അവരെ രണ്ടുപേരെയും പിടിച്ചു വെക്കും. അവള് പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഗ്രാൻഡ്മ പറഞ്ഞ ഐസ്ബർഗ് അവനെ കണ്ടുപിടിക്കണം. അതിനു മുൻപായി നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് അത് വിറ്റ് ക്യാഷ് ആക്കണം എന്ന് പറഞ്ഞ് അവരാ ഗോൾഡ് മുഴുവനും എടുത്ത് ഇപ്പോ ആ അയലാൻഡിലൂടെ മുൻപോട്ട് പോവും. അല്പസമയം അവർ മുൻപോട്ട് പോകുമ്പോ ആ സിറ്റി മുഴുവൻ ചുറ്റി കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം റൈഡ് അത് അവര് കണ്ടുപിടിക്കും. ഇൻസ്ട്രക്ടർ ആണെങ്കില് അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ഉടനെ നമ്മുടെ ആൾക്കാര് അതില് രണ്ട് റൈഡ് ഇപ്പൊ വാടകയ്ക്ക് എടുക്കും. അതിനുശേഷം അവരാ ഗോൾഡ് ഇപ്പൊ ആ റൈഡിൽ കയറ്റും. ആക്ച്വലി അവരിരിക്കുന്ന ആ ഒരു റൈഡ് അത് വലിച്ചോണ്ട് പോകുന്നത് കടലിലുള്ള ഒരു തരം ഫിഷ് ആണ്. ഇൻസ്ട്രക്ടർ ചോദിക്കും, നിങ്ങളുടെ കയ്യിലെ ആ വലിയ ചാക്ക് അതിലെന്താണ്? അത് കേൾക്കേണ്ട താമസം ലൂഫി അവൻ ക്യാഷ്വലായിട്ട് ആ ചാക്ക് തുറന്ന് കാണിക്കും, ഇത് ഗോൾഡ് ആണ്. അത് കണ്ട ഇൻസ്ട്രക്ടർ ആൾ ഷോക്കാവും. ഇൻസ്ട്രക്ടർ ചോദിക്കും, ഇതിൽ നിന്നൊരല്പം എനിക്ക് തരോ? നാമി ഓപ്പൺ ആയിട്ട് പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ അധ്വാന ഫലമാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനു പറ്റിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതിനാള് പറയും, ഇത്രയും ഗോൾഡ് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഒരു മാപ്പ് നാമി ഇവിടെ കയ്യിൽ കൊടുക്കും. ഇവിടുന്ന് നേരെ പോയാല് ഡൗൺ ടൗൺ എന്ന് പേരുള്ള ഒരു സിറ്റിയുണ്ട്. ആ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പിടികിട്ടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗോൾഡ് മുഴുവൻ പെറീസാക്കി മാറ്റാം. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഫുൾ എക്സൈറ്റ്മെന്റില് കൊതിച്ചു പായുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.